അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മാഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, എടുത്ത വാട്സാപ്പിലൂടെ ഒരു വലിയ പണ്ഡിതൻ്റെ ഒരു പോസ്റ്റ് വായിക്കുകയുണ്ടായി. ഈ പണ്ഡിതൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരാണ്, ഹുവർ സീക്സ് എ ഫ്രണ്ട് വിതൗട്ട് ഫോൾസ് വിൽ ലീവ് ലൈഫ് എലോൺ. ആരെങ്കിലും ഒരു സുഹൃത്തിനെ, ഒരു കുറ്റും തെറ്റുകുറ്റും ഇല്ലാത്തൊരു സുഹൃത്തിനെ തേടിപ്പോയിട്ട് ജീവിക്കാൻ തുടങ്ങിയാലേ ആ മനുഷ്യന് എന്നെന്നും ഒറ്റക്ക് ജീവിക്കേണ്ട വരും. അദ്ദേഹം പറയാണ്, ഹുവർ സീക്സ് എ സ്പൗസ് വിതൗട്ട് ഷോർട്ട് കമ്മിങ്സ് വിത്ത് ലീവ് ലൈഫ് ആസ് എ ബാച്ചിലർ. ഹുവർ സീക്സ് എ ലവ്ഡ് വൺ വിതൗട്ട് പ്രോബ്ലംസ് വിൽ ലീവ് ലൈഫ് ഫോർ അവർ സെർച്ചിങ്. ഏതൊരു മനുഷ്യനും ഒരു എണയെ തേടി പോവാണ്, ഒരു കുഴപ്പമില്ലാത്ത എല്ലാ അർത്ഥത്തിൽ പെർഫെക്റ്റായ ഒരു എണയെ തേടിപ്പോയാൽ ജീവിതകാലം മുഴുവൻ ഒറ്റക്ക് ജീവിക്കേണ്ട ഒരു സഹോദരന്മാർ. ഇതേപോലെ തന്നെ സ്നേഹം, അതായത് എപ്പോഴും സ്നേഹം മാത്രം കിട്ടണം, അത് നിഷ്കളങ്കമായ സ്നേഹം മാത്രം കിട്ടണമെന്ന് ജീവിതകാലം മുഴുവൻ നടന്നാലേ ആ സ്നേഹം തേടിയിട്ട് ജീവിതകാലം മുഴുവൻ തേടി അങ്ങ് മരിക്കാനേ പറ്റുള്ളൂ. അദ്ദേഹം പറയണത്, ആൻഡ് ഹൂവർ സീക്സ് എ റിലേറ്റീവ് ഹു ഇസ് പെർഫെക്റ്റ് വിൽ ലീവ് ലൈഫ് കട്ടിങ് ടൈസ്. അതായത് കുടുംബക്കാരിൽ തന്നെ നല്ല കുടുംബബന്ധം പുലർത്തുന്നവർ, വളരെ പെർഫെക്റ്റായിട്ട് ഒരു കുഴപ്പമില്ലാത്ത കുടുംബബന്ധം മാത്രം ആഗ്രഹിക്കുന്ന, അങ്ങനെയാണെങ്കിൽ പല ബന്ധങ്ങളും ചിലപ്പോൾ തകർന്നു പോകും. എൻ്റെ അദ്ദേഹം നമ്മൾക്ക് പഠിപ്പിച്ചതാണ്, സോ ബിക്കം എ ലിറ്റിൽ ഡെഫ് ആൻഡ് എ ലിറ്റിൽ ബ്ലൈൻഡ് ടു ദ ഫോൾസ് ഓഫ് ദ പീപ്പിൾ. മറ്റു ജനങ്ങളുടെ തെറ്റുകുറ്റങ്ങളിലെ കുഴപ്പങ്ങളൊക്കെ ഒന്ന് നമുക്ക് കുറച്ച് ചിലത് കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കണം സഹോദരന്മാരെ. നമ്മുടെയൊക്കെ കുഴപ്പം എന്തറിയോ, മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ മാത്രം വലിയ വലിയ ഭൂതക്കണ്ണാടിയ മാഗ്നിഫയിങ് ലെൻസ്, 100 ഇരട്ടി മാഗ്നിഫൈ ചെയ്യാൻ പറ്റുന്ന കണ്ണാടി കണ്ണട വെച്ചിട്ടാണ് നോക്കുക. അവനവൻ്റെയോ ഒന്ന് ചിന്തിക്കും, അവനവൻ്റെ തെറ്റുകുറ്റങ്ങൾക്ക് തീമരം ബാധിച്ചുപോയി. അതേ സഹോദരന്മാരെ ചിന്തിച്ചു നോക്കും, നമ്മൾ, ഞാൻ എന്നെ പറ്റി, നിങ്ങൾ നിങ്ങളെ പറ്റി. അദ്ദേഹം പറയാ, ലേൺ ടു സീ ഗുഡ് ഇൻ എവ്രി വൺ ആൻഡ് ഗീവ് പീപ്പിൾ എക്സ്ക്യൂസ്. മറ്റവരിൽ ഒരുപാട് നല്ലത് മാത്രം കാണുക, നല്ലത് മാത്രം കാണുക സഹോദരന്മാർ. ലോകത്തിൽ ആരും പെർഫെക്റ്റ് അല്ലെന്ന് ഉറപ്പിച്ചോളൂ, ഒറ്റ വ്യക്തികളും. പക്ഷെ അത് തന്നെ മുഹമ്മദ് റസൂലുള്ള. അതിനപ്പുറം വേറെ ആരും തന്നെ പെർഫെക്റ്റ് അല്ല, ഞാനല്ല, നിങ്ങളല്ല, ഏത് പണ്ഡിതനല്ല, ഉലിയാക്കൾ ആരുമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, മറ്റുള്ളവരുടെ നന്മകൾ കണ്ടുപിടിക്കുക. ഇനി മറ്റുള്ള എന്തെങ്കിലും അപാകതകൾ, തെറ്റുകുറ്റങ്ങൾ കണ്ട് അതിന് എക്സ്ക്യൂസസ് കാണണം. അദ്ദേഹം അങ്ങനത്തെ സാഹചര്യത്തിൽ വന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ദീന് പഠിക്കാനുള്ള അവസരമില്ലാതെയായിപ്പോയി. അദ്ദേഹം അങ്ങനത്തെ ഒരു കുടുംബത്തിൽ ജനിച്ചു. അപ്പം അതിന് കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം സഹോദരന്മാരെ. ബി എ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ടു എവ്രി വൺ യു മീറ്റ് ആൻഡ് ലീവ് എവ്രി വൺ വിത്ത് എ ചിയർഫുൾ ഹാർട്ട്. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്, നമ്മൾ ഏതൊരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ നമ്മളിലുള്ള നന്മകൾ അങ്ങോട്ടേക്ക് പകരണം. നമ്മളിലൊരു പോസിറ്റീവ് എനർജി, പോസിറ്റീവ് ഇൻഫ്ലുവൻസ് മറ്റുള്ള ഉണ്ടാവണം. കണ്ടുമുട്ടുന്ന എല്ലാവരെയും നല്ല പുഞ്ചിരിയോടെ, നിഷ്കളങ്കമായ നല്ല ഗുണകാംക്ഷയുള്ള ഹൃദയമായിട്ട് കണ്ടുമുട്ടണം. നമ്മളെ കാണുമ്പോൾ ഒരു കാഴ്ചയിലൂടെ നമ്മളെ പറ്റി അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ വേരുറയ്ക്കണം സഹോദരൻ. അതെ, നമ്മൾ ഒറ്റ നോട്ടം, ഒരു ഇടപെടൽ മതി, അതോടെ നമ്മളെ പറ്റിയുള്ള എല്ലാ തെറ്റിദ്ധാരണയും മാറി നമ്മളെ പറ്റി ഒരുപാട് ബഹുമാനം, സ്നേഹം, കാരുണ്യം, ഒരുപാട് നല്ല അഭിപ്രായം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അത് സംഭവിക്കാൻ പോകുന്ന സഹോദരന്മാരെ, നമ്മളിലുള്ള നല്ല സ്വഭാവം കൊണ്ട് മാത്രം, അല്ലാണ്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ തന്നെ ആദ്യം മറ്റുള്ള വ്യക്തിയെ തെറ്റ് പറഞ്ഞാൽ, കുറ്റം പറഞ്ഞാൽ നിങ്ങളെ ആരും മൈൻഡ് ചെയ്യില്ല. അദ്ദേഹം പഠിപ്പിക്കുകയാണ്, ടെൽ യുവർ ലവ്ഡ് വൺസ് യു ലവ് ദം. ഇത് നമുക്ക് തീരെ ഇല്ലാത്തതാ സഹോദരന്മാരെ. നമ്മൾ ആരും, നിങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞ അങ്ങനെ തന്നെ, നിങ്ങൾക്ക് ഇയാളോട് സ്നേഹമുണ്ട്, ശരി, നമ്മൾ ഇലാഹില്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ്. ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ നോക്കിക്കോളൂ, സ്വന്തം ഭർത്താവ് ഭാര്യയോട് എത്ര പ്രാവശ്യം പറഞ്ഞ് നിന്നെ എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട്, ഒരു ഭാര്യ ഭർത്താവിനോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും സഹോദരന്മാരെ. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിൽ പറഞ്ഞത് മാത്രമാണോ, ഒന്ന് ചിന്തിച്ച് നോക്ക്. ജീവിതം മുഴുവനല്ലേ നമ്മുടെ ഇണകൾ, പരലോകത്തും അതേ ഇണകളായിട്ടല്ലേ ജീവിക്കേണ്ടത്. നമ്മളവരോട് പറഞ്ഞിട്ടുണ്ടോ,
നമ്മളിങ്ങനെ വെറുതെ കുറെ സിനിമ കണ്ട് ഏതൊക്കെ സ്ത്രീ പുരുഷന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ലവ് യു എന്ന് പറയുന്ന കേൾക്കേണ്ട ഗതികേടായിപ്പോയില്ലേ മനുഷ്യ സമുദായത്തിന്റെ സഹോദരന്മാര്. സ്വന്തം വീട്ടിലൊരു എണയുണ്ടായിട്ട് നിന്നെ എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ. അള്ളാഹു നിങ്ങൾക്ക് ദീർഘായുസും ഈമാനും ആഫിത്തും ഹൈറും ബർക്കത്തൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാർത്ഥന സ്വന്തം ഇണയോട് പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി സഹോദരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും. ശരി, അത് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള സ്നേഹം. അത് ചിലപ്പോൾ നമ്മളൊക്കെ പറഞ്ഞെന്ന് വരാം. എന്നാൽ മറ്റു വിശ്വാസികളോട് നമ്മൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഉൾക്കൊണ്ടതുകൊണ്ട് നമ്മൾക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹം ബഹുമാനം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. നമ്മൾ എത്ര പേര് പറഞ്ഞിട്ടുണ്ട്, എത്ര പേര് പറഞ്ഞിട്ടുണ്ട് സഹോദരൻ. ഞാൻ എപ്പോഴും അടുത്ത് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ഒരുപാട് സ്നേഹമുണ്ട് ബഹുമാനുണ്ട്. എന്തുണ്ടാവും എന്തുണ്ടാവും, വേറെ ഒന്നുമല്ല, നിങ്ങൾ ഖുർആൻ മുറക്കെ പിടിക്കുന്നവരാണ്, നിങ്ങൾ അള്ളാഹനെ ഭയപ്പെടുന്നവരാണ്. ആലോചിച്ചു സഹോദരൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെയോ സംഭവം ഉണ്ട് പണ്ട്. ഹൃദയം ആർക്കറിയൂ സഹോദരന്മാർ, ഹൃദയം ആർക്കറിയൂ? അള്ളക്ക് മാത്രമല്ലേ ഹൃദയം അറിയുള്ളൂ, മറ്റു വ്യക്തികൾക്ക് എൻ്റെ നിങ്ങളുടെ ഹൃദയം ചുഴിഞ്ഞ് അന്വേഷിച്ച് കീറി നോക്കാൻ പറ്റുമോ? നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. നമ്മളിങ്ങനെ ഹൃദയത്തിൽ ചിലർ സൂക്ഷിച്ചു, എൻ്റെ ഹൃദയത്തിൽ സ്നേഹം ഉണ്ട്, നല്ല തന്നെ, ഹൃദയത്തിൽ സ്നേഹം ഉണ്ടായിക്കോളൂ, അവർക്ക് വേണ്ടി തേജത്തിൽ പ്രാർത്ഥിച്ചോളൂ. പക്ഷെ ആ വ്യക്തിയും അറിയണമല്ലോ. ഞാൻ എപ്പോഴെപ്പോഴും ഞാൻ അള്ളാഹിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് റബ്ബേ, ഞാൻ ഞാൻ പ്രസംഗിക്കുന്ന ഒറ്റക്കാണ് റബ്ബേ, ഒറ്റക്ക് പേഷ്യൻ്റ് റൂമിലാണ്. ഞാൻ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ദുനിയാവിലുണ്ട് റബ്ബേ, നിഷ്കളങ്കരായ ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എന്തെല്ലാമാണെന്നോ എനിക്ക് പ്രാർത്ഥിക്കാറുള്ളത്, അത് തന്നെ അവർക്ക് റബ്ബേ നല്ല ഈമാനും ആഫിയത്തും ഖൈറും ബർക്കത്തും ദീർഘായുസ്സും ഒരുപാട് സന്തോഷം സമാധാനം സംതൃപ്തിയും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അവരെല്ലാവിധ പരീക്ഷണ തൊട്ട് കാത്തുരക്ഷിക്കണേ റബ്ബേ. അവരുടെ പാപങ്ങളെല്ലാം പുറത്തിട്ട് അവരെ കർമ്മങ്ങളൊക്കെ കബൂലാക്കി അവരെ നമ്മളെല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ എന്നുള്ള ഒറ്റ നിയത്തിൽ ആ സഹോദരന്മാര് എന്നും അന്നും ഇന്നും എന്നും സംസാരിക്കാറുള്ളത് സഹോദരന്മാരെ. ഒന്ന് ആഴത്തിൽ ചിന്തിച്ച് നോക്കുക. എൻ്റെ അദ്ദേഹം പറയാണ്, എക്സ്ചേഞ്ച് ഗിഫ്റ്റ്സ് ടു ഇൻക്രീസ് ലവ് ആൻഡ് ടു റിവൈവ് എ സുന്ന. നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോയതാ, നമ്മള് ഗിഫ്റ്റ് കൊടുക്കണം സഹോദരന്മാർ, ഗിഫ്റ്റ് കൊടുക്കണം. അത് കൊടുക്കുന്നത് അത് നമ്മുടെ ഇടയിലെ സ്നേഹബന്ധം ഒരുപാട് വളർത്തു മാത്രമല്ല, പ്രവാചകന്റെ ഒരു ചര്യ അത് പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നു. അൽഹംദുലില്ല, എന്നെ സ്നേഹിക്കുന്ന ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ ചിലപ്പോൾ ഭക്ഷണം കൊണ്ടുതരും, പലപ്പോഴും നോമ്പ് തുറക്കാൻ കൊണ്ടുതരും, ഒരുപാട് ഒരുപാട് അവർക്കൊക്കെ വേണ്ടി നമുക്ക് ചിലപ്പോൾ ഭക്ഷണം വെച്ച് ഉണ്ടാക്കാനുള്ള സൗകര്യം നിമിഷങ്ങൾക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് എന്താവശ്യത്തിനും എത്തും, എന്താവശ്യത്തിന് ഫോൺ വിളിച്ചാലും എന്ത് ഉപദേശം തരും, ഉറപ്പാണ് അവരെ സഹായിക്കും സഹോദരന്മാരെ. ഇങ്ങനെ ജീവിച്ചു നോക്ക്, നമ്മളിടയിൽ ഒരുപാട് സ്നേഹം ഉണ്ടാവും. അദ്ദേഹം പറയാണ്, forgive those who hurt you. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. നിങ്ങളെ വേദനിപ്പിച്ച് ദുഃഖിപ്പിച്ച് കുത്തി നോവിച്ച വ്യക്തികളെ പൊറുത്തെടുക്കണം. എന്തുണ്ടാ, ഞാനും നിങ്ങളെ അള്ളാൻ ഒരുപാട് ധിക്കരിച്ചിട്ടുണ്ട്. ഇപ്പോഴും അറിഞ്ഞും കൊണ്ടും അറിയാതെ നമ്മൾ ധിക്കരിച്ചു പോകുന്നുണ്ട്. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. എന്നിട്ടു റഹ്മാനായ റബ്ബ് നമ്മളിങ്ങനെ വെറുതെ വിട്ടിരിക്കുക. അള്ളാഹ് തന്ന കണ്ണുകൊണ്ട് വേണ്ടാത്ത കാണുക, എന്നിട്ടും അള്ളാഹ് കണ്ണുകൾക്ക് കാഴ്ച തന്ന് അള്ളാഹുവിൻ്റെ അടുത്ത് കൈപൊക്കി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അള്ളാഹു മിന്നക്ക അഫുവുൻ തുഹിബ്ബുൻ അഫു എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ സഹോദരന്മാര്. അപ്പോൾ അള്ളാഹേ അള്ളാഹേ എനിക്ക് പുറത്തു തരണേ, ശരി ഞാനും പുറത്തു കൊടുക്കണം, ഞാനും പുറത്തെടുക്കണം. ഇന്ന് കടന്നുറങ്ങുമ്പോൾ ആരോടൊരു വിദ്വേഷം അസൂയ ഇല്ലാതെ എനിക്ക് നിങ്ങൾക്ക് കടന്നുറങ്ങാൻ പറ്റുമെന്ന് അള്ളാഹുവിനെ സാക്ഷി നിർത്തി എത്ര പേർക്ക് പറയാൻ പറ്റും? ഉറപ്പാണ്, അങ്ങനെ പറയാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ സമാധാനത്തോടെ ഖലാസ് ഫലക്ക് നാസൊക്കെ വെച്ച് ഉറങ്ങിക്കോളൂ. നാളെ രാവിലെ മലക്കുൽ മൗത്തിനെ കണ്ടാലും ഒന്നും വിഷമിക്കേണ്ട, അതിമനോഹരമായ കാഴ്ചയായിരിക്കും. പക്ഷെ ഇത്രവർക്ക് പറ്റൂ സത്യത്തിൽ, നമ്മൾ എത്ര നാളായി നമസ്കരിക്കുന്നു, നമുക്ക് താമ്പ് വന്ന്, പക്ഷെ ഹൃദയത്തിന്റെ മാത്രം തസ്ഗീയത്ത് നേടുന്നില്ല. അദ്ദേഹം പറയുന്നത്, ലൈഫ് ഈസ് ടു ഷോർട്ട് ടു ലീവ് വിത്ത് ഗ്രഡ്ജസ് ആൻഡ് റിസെന്റ്മെന്റ്. അതായത് ജീവിതം പറഞ്ഞ വളരെ വളരെ ചെറിയൊരു ജീവിത, ആ ചെറിയ ജീവിതം മുഴുവനും വിദ്വേഷവും പകയും അസൂയൊക്കെ വെച്ചിട്ട് ജീവിക്കല്ലേ, നശിപ്പിക്കല്ലേ. ലേൺ ടു ബി ഈസി ഓൺ യുവർ ഓൺ ഹാർട്ട് ആൻഡ് ദ ഹാർട്ട് ഓഫ് അതേഴ്സ്. അതായത് നമ്മൾ നമ്മുടെ ഹൃദയം അതിനെയും വിശാലമാക്കി എളുപ്പമാക്കി സ്നേഹം നിറഞ്ഞതാക്കുക, മറ്റുള്ളവർക്കും അതേപോലെ ആവാ സഹോദരന്മാര്. സ്വന്തം നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്താണോ അത് സ്വന്തം സഹോദരൻ ഇഷ്ടപ്പെടുന്നവരെ ഒരു മനുഷ്യൻ വിശ്വാസിയാവുകയില്ല എന്നാ പറഞ്ഞത്, അതായത് മുഅ്മിനാവൂല,
ആവൂല്ല സഹോദരന്മാരെ. ഏതൊരു വ്യക്തി അവൻ്റെ നാവ് കൊണ്ടും കൈകൾ കൊണ്ടും മറ്റുള്ളവർ സുരക്ഷിതരല്ല, അവർ മുസ്ലിമായിട്ടില്ലെന്ന് മനസ്സിലാക്കണം. നാവ് കൊണ്ടും കൈകൾ കൊണ്ടും, സത്യം, നമ്മൾ ആരും കൈകൾ കൊണ്ട് ഒരൊറ്റ മനുഷ്യനെയും വേണ്ടാതെ നോവിക്കില്ല, അടിക്കില്ല, കുത്തി നോവി ഒന്നും ചെയ്യാറില്ല, ശരി. പക്ഷെ നാവ് അതിനെക്കാട്ടിൽ വൃത്തികെട്ട അവയാ സഹോദരന്മാരെ നാവ്. ഞാൻ ഇതൊക്കെ പറഞ്ഞു വെച്ചാല് നമ്മള് ഇന്ന് പൊതുവെ സമൂഹത്തിൽ എത്ര ഖുറാൻ ക്ലാസ്സും എത്ര 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 എന്തൊക്കെ പ്രഭാഷണം, ലക്ഷക്കണക്കിന് പ്രഭാഷണം ഉണ്ടായാൽ പോലും നമ്മളെല്ലാവരുടെ ഒരു കുഴപ്പം എന്താ അറിയോ? മറ്റുള്ളവരിലുള്ള തെറ്റുകുറ്റങ്ങൾ എളുപ്പത്തിൽ എൻ്റെ കണ്ണിലേക്ക് വരുന്നുണ്ട് സഹോദരന്മാരെ. എന്നാല് എൻ്റെ തെറ്റുകുറ്റങ്ങളെ പറ്റി ചിന്തിക്കാൻ സമയം തീരില്ല കേട്ടോ. അതെന്താ അങ്ങനെ സംഭവിക്കും? എനിക്കൊരിക്കലും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിദായത്ത് കിട്ടിയോ അന്ന് തൊട്ട് ഞാൻ എപ്പോഴും രണ്ടേ രണ്ട് ചിന്തയാണ്. ഒന്ന്, എൻ്റെ റബ്ബിനെ പറ്റി ഒരുപാട് ചിന്തിക്കും, റബ്ബിനെ പറ്റി ഒരുപാട് പഠിക്കണം, ഖുർആനും സുന്നത്ത് വായിച്ച് പഠിക്കണം. രണ്ടാമത്തത്, ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ഡിസക്റ്റ് ചെയ്ത് ചുഴിഞ്ഞ് എന്നെ പറ്റി ഇങ്ങനെ വിചാരിക്കും. ഞാൻ കാണുന്ന കാഴ്ചകൾ, ഞാൻ സംസാരിച്ച വാക്കുകൾ, ഞാൻ കേൾക്കുന്ന കേൾവികൾ എന്തൊക്കെയാണ്, അള്ളാഹനെ ധിക്കരിക്കുന്ന വാക്കുകളാണോ കേട്ടുപോകുന്നത്, അശ്ലീലങ്ങൾ കേട്ടുപോകുന്നുണ്ടോ, മറ്റു വീട്ടിൽ പോയാൽ വേണ്ടാത്തത് കേൾക്കേണ്ടി വരുമോ, ചിന്തകൾ ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, ആരെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്, ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരന്മാർ. നമ്മൾക്ക് നേരെ തലയിരിച്ചു പോയി, നമ്മളെപ്പറ്റി ചിന്തിക്കാൻ തീരെ സമയമില്ലതാനും മറ്റു ലോകത്തിലെ ഞാൻ അല്ലാതെ ബാക്കി ദുനിയാവിൽ ആരൊക്കെ എന്തൊക്കെ മൃഗങ്ങളോ സൃഷ്ടികളോ ഉണ്ടോ അവരെപ്പറ്റി വിശദമായിട്ട് എനിക്ക് ചിന്തിക്കാനും സംസാരിക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സംസ്കരിക്കപ്പെടാത്തത് സഹോദരന്മാരെ. ഖുർആൻ 114 സൂറത്ത് ഹിഫ്ളു പഠിച്ചാലും പോലും ഹൃദയം സംസ്കരിക്കപ്പെടാത്തത് ഈ ഒറ്റൊരു കാരണം. ചെറിയ ചെറിയ കുറേ ഉദാഹരണങ്ങൾ പറയാം എൻ്റെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും നടന്നത്. ഒരിക്കല് ഒരു വാട്സാപ്പിലോട് കണ്ട തന്നെ പോസ്റ്റാ, ഒരു മനുഷ്യൻ ഒരു ഹോട്ടലിൽ കയറി ചോദിക്കുക, ഇത് ഹലാലായ ചിക്കൻ തന്നെ അല്ലേ? അപ്പോൾ വെയിറ്റർ മടുക്കി ചോദിക്കുക, നിങ്ങളുടെ പേഴ്സിൽ 100% ഹലാലായ സമ്പത്താണോ നിങ്ങൾക്ക് ഉറപ്പ് വരുത്തിക്കാൻ പറ്റുമോ? സഹോദരന്മാർ, ഈ ചോദ്യം വല്ലാത്തൊരു അർത്ഥമുള്ള ചോദ്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഹലാലായ ബിസ്മില്ലാ അള്ളാഹു അക്ബർ എന്ന് അറുത്ത ചിക്കനെ നമ്മൾ കഴിക്കാൻ പാടില്ല, അങ്ങനെ തന്നെയാണ്. ശരി, ഒരു ഒരു സംശയമില്ല. പക്ഷെ ഇതിപ്പോൾ നമ്മൾക്കിപ്പോൾ ചുഴിഞ്ഞന്വേഷിച്ച കടയിലുള്ള ആളുടെ വിശ്വാസം അഖീദയൊക്കെ നോക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ തന്നെ അർത്ഥത്തെ തന്നാൽ പാടുള്ളൂ. സൂക്ഷ്മതയുള്ളവരെ അങ്ങനെ ചെയ്യണ്ട കേട്ടോ. നല്ല സൂക്ഷ്മതയുള്ളവരെ എന്നെ എനിക്കറിയാം, പണ്ട് കാലത്തൊക്കെ അവർ വീട്ടിലെന്നെ കോഴീനെ വളർത്തും, എന്നിട്ട് അവരെന്നെ ബിസ്മില്ലാ അള്ളാഹു അക്ബർ, എന്നിട്ട് അവരതേ കോഴിയെ തിന്നുള്ളൂ. അങ്ങനെ സൂക്ഷ്മതയുള്ളവർ മാഷാല്ലാഹുണ്ട്. ഇന്നിപ്പോൾ നമ്മൾക്കത് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തായാലും പറ്റില്ല. നമുക്ക് കടയിൽ തന്നെ നമുക്ക് പോയി അദ്ദേഹം എങ്ങനെ ചൊല്ലുന്നുണ്ടോ എന്നാവുണ്ടോ നമ്മളൊന്നും എടുത്ത് നോക്കാറില്ല. നമ്മളിങ്ങനെ വിശ്വസിക്കുന്നത് ഹലാലാണ്. ശരി, അപ്പൊ അദ്ദേഹത്തിന്റെ മറു ചോദ്യം വല്ലാത്തൊരു ചോദ്യമല്ലേ സഹോദരന്മാരെ? എൻ്റെ പേഴ്സില് സ്ത്രീധനം, പലിശ, കൈക്കൂലി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വഞ്ചിച്ച് ആലോചിച്ച് നോക്ക് സഹോദരന്മാര്. അല്ലെ, കൈ മറ്റ ബ്ലാക്ക് മണി, സർക്കാരിനെ പറ്റി ഇൻകം ടാക്സ് കൊടുക്കൂല, ആലോചിച്ച് നോക്ക്. പിന്നെ ദൈവത്തിലോട് ഒരുപാട് കാശുണ്ടാക്കുക, അതിപ്പോ എങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എവിടുന്ന് കിട്ടിയത് സഹോദരന്മാർ? സഹാബാക്കൾ ഉള്ള ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് സമ്പത്ത്, ആ സമ്പത്ത് ദീനു വേണ്ടി ഇട്ടിട്ട് അവര് പട്ടിണി പാവങ്ങളായി. നമ്മളോ? നമ്മൾ ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് ദൈവത്തിലേക്ക് ഇറങ്ങി നമ്മൾ സമ്പന്നരായി. അതെങ്ങനെ സംഭവിക്കുന്നത്? എനിക്ക് ഒരിക്കലും പിടുത്തം കിട്ടാറില്ല. ആലോചിച്ചോക്ക്, എൻ്റെ പേഴ്സിൽ ഒരൊറ്റ പൈസ, ഒരു ഒരു കടയിലും പോലും കടം കൊടുക്കാനില്ല, ഒരു പച്ചക്കറി കടയിലും ഒന്നുമില്ല. ഇങ്ങോട്ട് തരേണ്ട, അതൊക്കെ പുറത്തു കൊടുത്ത്. പക്ഷെ അങ്ങോട്ടേക്ക് ഒരൊറ്റ മനുഷ്യനും കൊടുക്കാനില്ല സഹോദരന്മാര്. എന്ന് ഉറപ്പിച്ച് എനിക്കിന്ന് മരിക്കാൻ പറ്റുമോ? ചിന്തിച്ചോക്ക്. അദ്ദേഹം ചോദിച്ച വലിയ ചോദ്യമല്ലേ, വലിയ ചോദ്യമല്ലേ. എത്ര എത്ര വലിയ വലിയ പണ്ഡിത സമ്പത്ത് വാഴുമ്പോൾ ശരിക്കും മനസ്സിലാവും സമ്പത്ത് നടുവിൽ വരുമ്പോൾ കുടുംബസ്വത്ത് വീതിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കും ഓരോരുത്തരുടെ തക്കവ് എത്ര ഉണ്ട്. അനന്തരാവകാശ സ്വത്തിന് നിയമങ്ങളെ അവിടെ നമ്മൾ പുരുഷനും സ്ത്രീക്കും ഒരേപോലെ കൊടുക്കണം. ഓ, പിന്നെന്ത് സഹോദരൻ, പിന്നെന്തിനെ കൂടാൻ അവതരിച്ചിരിക്കുന്നത്? എല്ലാം ശരി, നമ്മൾക്ക് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ അവസ്ഥ എങ്ങനെയാ? സ്ത്രീ പുരുഷന്മാർക്ക് ഒരേ ഷെയർ, ഈക്വൽ ഷെയർ കിട്ടണം. പിന്നെ എന്തിനാ സഹോദരന്മാരെ സുഹൃത്തും നിസ്സാക്കി ഇത്രയും നാൾ പഠിച്ചത്? അപ്പോ സമ്പത്ത് 100% ഹലാലാണോ? ഇങ്ങോട്ട് ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഈ അടുത്തൊരു ബാർബറിന് അടുത്ത് മുടി വെട്ടാൻ പോയി, ഇപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിഷമം പറയാം, ഡോക്ടറെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ കുളിച്ച് വൃത്തിയായിട്ടാണോ മുടി വെട്ടുന്നത്. എന്റെ അദ്ദേഹം പറയും, എനിക്ക് തോന്നി ഒന്ന് ചോദിക്കണം, നിങ്ങൾ കുളിച്ച് വൃത്തിയായിട്ടാണോ ഇന്ന് മുടി വെട്ടാൻ വന്നത്? അദ്ദേഹത്തിന്റെ വിഷമം എൻ്റെ അടുത്ത് പങ്കുവയ്ക്കുക. ഹലോ, ശരിയല്ലേ? മുടി വെട്ടാൻ പോകുന്ന ആൾക്കാരെ വിളിക്കുന്ന ഈ ബാർബറിൽ നിന്ന് കോവിഡ് കിട്ടും,
ഇപ്പൊ നേരെ മറിച്ചും ചിന്തിച്ചോടെ, നമ്മൾ നിന്ന് അദ്ദേഹത്തിന് കോവിഡ് കിട്ടാനുള്ള സാധ്യത ഇല്ലേ സഹോദരൻ? ഇത് എല്ലാ വിഷയത്തിലും ഇങ്ങനെ സഹോദരന്മാരെ. പണ്ട് നമ്മൾ എനിക്ക് അൽഹംദുലില്ല ചെറിയ പ്രായത്തിൽ തന്നെ മുടി അങ്ങ് പോയിട്ട് കഷണ്ടി ആയിട്ടുണ്ട്. അപ്പോ കുറേ പേര് അന്ന് തൊട്ട് ഇതെന്താ മുടി കൊഴിഞ്ഞു പോകുന്നു. അപ്പൊ മുടിയുള്ളവർ മുടി ഇല്ലാത്തവരോട് ചോദിക്കും, അതെന്താ ഇത്ര പെട്ടെന്ന് മുടി കൊഴിഞ്ഞത്? അൽഹംദുലില്ല അൽഹംദുലില്ല, അള്ളാന്റെ വിധിയിൽ എപ്പോഴും തൃപ്തിയ സഹോദരന്മാർ. എത്രത്തോളം എന്ന് വെച്ചാൽ 10-40 വയസ്സെത്തിയിട്ട് പോലും ഒരു യുവാക്കളുടെ ക്ലാസ്സിൽ ചെറിയ കുട്ടികൾ 10-ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോൻ ചോദിച്ചതാ, ഡോക്ടറെ ഡോക്ടർ ഞാൻ പറയും എപ്പോഴും മക്കളെ നിങ്ങളെ മുടി അള്ളാഹു തന്ന അമാനത്ത, അതിനെ ഭംഗിയായിട്ട് വെളിച്ചെണ്ണൊക്കെ തേച്ച് കൊണ്ട് നടക്കണം, അല്ലാണ്ട് ഈ തേനീച്ച കൂട് കൂടിയ പോലെ ഇങ്ങനെ ആകാശത്തേക്ക് പറക്കുന്ന വിധത്തിൽ പല പല കോലത്തിലൊന്നും ആക്കല്ലേ, റസൂസനാ സൃഷ്ടല്ല. അപ്പൊ ഒരു കുട്ടി ചോദിച്ചതാണ്, ചെറിയ കുട്ടികളുടെ മനസ്സും പോലും എത്ര മലിനമായി കൊണ്ടിരിക്കുന്നു ഞാൻ പറയാം സഹോദരം. ആ കുട്ടി ചോദിച്ചതാണ്, ഡോക്ടറിന് മുടിയില്ലാത്തതുകൊണ്ട് കഷണ്ടി ആയതുകൊണ്ട് ഡോക്ടറിന് അസൂയാണ്. ഞാൻ പറഞ്ഞ മോനെ അങ്ങനെ പൊറുക്കും, ഞാൻ അപ്പൊ തന്നെ നല്ല നല്ല മറുപടി കൊടുക്കും. ഞാൻ പറഞ്ഞ എല്ലാ മോനെ ഒരു ഒരു അസൂയില്ല, എന്തുകൊണ്ടാ മുടിയില്ലാത്തത് കൊണ്ട് അൽഹംദുലില്ല പറയുന്ന ഒരു വ്യക്തിയാ. എന്താ വെളിച്ചെണ്ണ അധികം ആവശ്യമില്ല, ഷാമ്പു ആവശ്യമില്ല, അധികം ഇടക്കിടക്ക് ബാർബറിന്റെ അടുത്ത് പോകണ്ട, മുടി വെട്ടാൻ അധികം സമയം കളയണ്ട, കാശ് കുറയും, ഒരുപാട് നേരം കണ്ണാടിന്റെ മുമ്പിൽ സമയം കളിയില്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഖുർആനും സുന്നത്തും പഠിക്കാൻ പറ്റി, അള്ളാഹു സുബ്ഹാനഹു വതആല MBBSഉം MDഉം DNBഉം PhDഉം ഒക്കെ തന്നു, അതുകൊണ്ട് പിന്നെ അവിടെ മോൻ നിൽക്കും. സഹോദരമായി നമ്മൾ ചിന്തിക്കണം, നമുക്ക് ഉള്ളത് വെച്ച് നമ്മൾ അങ്ങോട്ടേക്ക് നമ്മൾ പറയും, മറ്റുള്ളവർക്ക് ഇല്ലാത്തത് വെച്ച് കുറ്റപ്പെടുത്തും. അതിന്റെ അർത്ഥം എന്തറിയോ, നമുക്ക് ഉള്ളതിൽ നമ്മൾക്ക് എന്തോ അഹങ്കാരം വന്നു എന്നിട്ടോ മറ്റുള്ളവർക്ക് ഇല്ലാത്തതിൽ അവരെ പറ്റി കുറ്റം കാണുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഇപ്പൊ ഒരു മെലിഞ്ഞ വ്യക്തി ഒരു തടിച്ച വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ എന്ത് ഉടനെ തരും, ഓ നിങ്ങളിപ്പോൾ തടി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, തടി കൂടുന്നുണ്ട്, എക്സസൈസ് ഒന്നുമില്ലേ, ഭക്ഷണം കൂടുതലാണോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മെലിഞ്ഞ വ്യക്തിയെ തടിയനാക്കാൻ അള്ളാക്ക് കുറച്ച് ചെറിയ രോഗം മതി. ഇനിയിപ്പോ നേരെ മറിച്ചും പറയും, തടിച്ച വ്യക്തിക്ക് രക്ഷയില്ല, ജീവിതം മുഴുവൻ എന്തൊക്കെ കളിച്ചിട്ടും മെലിയുന്നില്ല. അപ്പൊ ആരെങ്കിലും മെലിഞ്ഞാ പറയും, നിങ്ങളെന്താ ഇപ്പം മെലിയുന്ന, നിങ്ങൾക്ക് രോഗമുണ്ടോ എന്തെങ്കിലും? എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു ക്യാൻസർ വന്ന തടിച്ച വ്യക്തി എല്ലും തോലുമാവും. ഇതൊക്കെ കാണുന്നതാ സഹോദരന്മാരെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 80-85 വയസ്സുള്ള ഒരു ഉപ്പ, അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല ആരോഗ്യം കൊടുത്തിട്ടുണ്ട്, 45 വയസ്സ് സിറോസ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്. ആ എനിക്കിപ്പോ നല്ല ആരോഗ്യം ഫിറ്റാണ്. ആലോചിക്കൂ സഹോദരമ്മ, ഇതൊക്കെ നാവിലേക്ക് വരുന്ന വാക്കെന്ന് പറയാം. അള്ളാഹുവാണ് സത്യം, ഹൃദയത്തിലെ വികാരം നാവിലേക്ക് വരുള്ളൂ, ഹൃദയത്തിലെ വികാരങ്ങളെ നാവിലേക്ക് വരുന്നുള്ളൂ സഹോദരന്മാരെ. എനിക്കറിയാം ഒരുപാട് പേര് ചിലരുണ്ട്, ചില ഞാനിപ്പോ 75+ ആയി, ഇപ്പോഴും സ്റ്റിൽ വാക്കിംഗ്, ആര് 45 വയസ്സിലെ രോഗിയുടെ അടുത്താ പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ എന്താ സംഭവിക്കുക, ഞാൻ പലപ്പോഴും നോക്ക, ഇങ്ങനെ പറയുന്നത് അവനവന്റെ ആരോഗ്യത്തിൽ അഹങ്കരിച്ചെടുക്കുന്നവർക്ക് അള്ളാഹു പായസം നീട്ടിട്ടു നീട്ടിട്ടുടുക്കുക. 80, 85, 90, 95 മക്കൾക്ക് ഭാരം, എല്ലാവർക്കും ഭാരം, ഭൂമി നിന്ന് പോവില്ല. നല്ലോണം ചിന്തിച്ചു, നല്ലോണം ചിന്തിക്കുന്ന ഒരു വലിയ വിഷയ. എന്തു നമ്മൾക്ക് കിട്ടുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹമായിട്ട് നമ്മൾ കാണാ, അതിൽ അങ്ങേയറ്റം വിനയാനീതരാവ സഹോദരന്മാരെ. മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങളിലേക്ക് നോക്കല്ലേ, അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമല്ല. ഇനി ആലോചിച്ചോക്ക്, വെളുത്ത വ്യക്തി, ഓ ഇവൻ കറുത്തതാണ്, എന്താണ് ഈ കറുപ്പ്, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, നമ്മൾക്ക് അറിയാം. ആലോചിച്ചോക്ക് ഈ കറുത്ത വ്യക്തി, ആലോചിച്ചോക്ക് സഹോദരൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെളുത്ത തോളിന്റെ മേത്താണ് ബിലാൽ റളിയല്ലാഹുവിന്റെ മേത്ത് കയറ്റി തോളിൽ കയറിയിട്ട് കഅബന്റെ മുകളിലോട്ട് കയറിയിട്ട് ഭാഗ് കൊടുക്കാൻ പറഞ്ഞത്. ലോകത്തിലെ ഒരൊറ്റ വ്യക്തിയുടെ കാൽ കീഴിൽ മാത്രമേ കഅബ വന്നിട്ടുള്ളത്, ബിലാൽ റളിയല്ലാഹുവിനെ. ഇതൊക്കെ പഠിക്കണം ആലോചിക്ക് സഹോദരന്മാരെ. വെളുത്ത വ്യക്തി ചിന്തിക്കണം, വെളുപ്പിൽ അഹങ്കാരം ഉണ്ടാവുകയാണെങ്കിലേ ആ വെളുപ്പ് വെള്ളപ്പാണ്ടായി കഴിഞ്ഞാൽ നിങ്ങളെ മുഖത്തേക്ക് ഒരൊറ്റ മനുഷ്യന് നോക്കൂല. നല്ലോണം ചിന്തിക്കുന്ന വലിയ വിഷയ സഹോദരന്മാരെ. ഇനി നേരെ മറിച്ച് ദീനീ വിഷയങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. എനിക്കറിയാം ഒരു ഒരു താടി വെച്ചൊരു വ്യക്തി, താടി ഇല്ലാത്ത മനുഷ്യനെ പച്ചങ്ങനെ പള്ളിനല്ല, പ്രായത്തെ ആൾക്കാർ സഹോദരന്മാരെ, പ്രായം 50 വയസ്സൊക്കെ 50 വയസ്സിന് മൂല, താടി വെക്കാത്ത മനുഷ്യനെ മേത്തൊട്ടി നിന്ന് കുറച്ച് താടിയൊക്കെ വെച്ചു, അദ്ദേഹത്തിന് പറയണമെങ്കിൽ ഒറ്റക്ക് വളരെ ഒറ്റക്ക് ഒരു സൈഡിൽ പോയിട്ട് നസീഹത്ത് കൊടുക്ക, ഒരു സംശയമില്ല. എല്ലാവരും ഉപദേശിക്കുന്ന രീതി വ്യത്യാസമുണ്ട്. ഒരു മെസ്സേജ് അയച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോ നമ്മൾ ചോദിച്ചു, നമ്മളിപ്പോ കുടുംബത്തിൽ നമ്മൾക്ക് താടിയുണ്ട്, നമ്മൾ മഫ്ത ധരിക്കുന്നു, അത് തന്നെ മതിയിലൊരു മെസ്സേജ് ആയിട്ടില്ലേ? അവർ ബാക്കിയുള്ളവർക്ക് കണ്ട് മനസ്സിലാക്കിക്കൂടേ? ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലായിടോ നീ താടി വെക്കുന്നത്? അള്ളനൊക്കെ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി സുന്നത്താണ് ഇതിനെ ഹിജാബ് ധരിക്കുന്ന അല്ല പറഞ്ഞിട്ട്, ഇതൊരു മെസ്സേജാണ് എല്ലാവർക്കും എത്തിയിട്ടുണ്ട്. പിന്നെ എന്തിനാ താടി വെക്കാത്ത, ഹിജാബ് ധരിക്കാത്ത വ്യക്തിയെ പച്ചങ്ങനെ ഒരു തരം താഴ്ത്തിയിട്ട് എല്ലാവരുടെ മുമ്പിൽ തരം താഴ്ത്തുന്ന സഹോദരന്മാര്? അപ്പൊ എവിടെയാണ് ദീന് വന്നിരിക്കുന്നത്? താടിയിലേക്കാണോ ഹൃദയത്തിലേക്കാണോ? ഒന്ന് നമ്മൾ അടുത്ത് ചിന്തിക്കേണ്ട വിഷയം, വലിയ വിഷയ സഹോദരന്മാരെ. നിസ്കരിക്കുന്ന ജമാഅത്തിന് പോകുന്ന വ്യക്തി, ജമാഅത്തിന് പോകാത്ത വ്യക്തികളെ,
നിനക്ക് വന്നോടെ, അല്ലാന്റെ മുമ്പിലും പച്ച ഇങ്ങനെ അള്ളാഹുവെ കളിയാക്ക താണുകയാണ്. തീർച്ചയായിട്ടും സഹോദരന്മാർ, ഇപ്പോൾ നമ്മുടെ ഉപദേശിക്കുന്ന എപ്പോഴും പറഞ്ഞ ജമാഅത്തിന് പോകണം പോകണം, ഉപദേശിച്ചോളൂ. അത് എങ്ങനെ ഒരു ഞാൻ പ്രസംഗിക്കുമറ്റോ? ഞാൻ ഇന്നേ വരെ ഒരു വ്യക്തിയെടുത്ത് നേരിട്ടിട്ട് ഒരിക്കലും പോലും ഒരാളുടെ അടുത്തും ഒരിക്കലും കഴിയുന്നത്ര ഉപദേശിക്കാറില്ല. എന്തിനാ? എല്ലാവർക്കും അറിയുന്ന വിഷയം നമ്മളെപ്പോഴും പോകുന്നത് കാണാറുണ്ട്, ജമാഅത്തിന് പോകുന്നത് കാണാറുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പിന്നെ അവരോട് പിന്നെയും കുത്തിപ്പഴിപ്പിച്ചിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മുടെ ജീവിതം തന്നെ അങ്ങ് മാതൃകയാക്കിയാൽ മതി സഹോദരന്മാരെ. ഒന്ന് ഒന്ന് നമ്മൾ നമ്മളെ പറ്റുന്ന കാര്യമായിട്ട് വിലയിരുത്തണം. അത് ദീനീ വിഷയമാവട്ടെ, ഭൗതിക വിഷയമാവട്ടെ. ഇനിയിപ്പോൾ ചിലർ മക്കൾക്ക്, നമ്മുടെ മക്കളൊക്കെ നല്ല, അപ്പൊ എഞ്ചിനീയർ, ഒരു ഡോക്ടർ, കലക്ടർ, നിങ്ങളെ മക്കൾക്ക് എൻട്രൻസ് കിട്ടിയില്ലേ? എന്തിനാ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ഇങ്ങനെയൊക്കെ വീമ്പളക്കുന്നത്? നിങ്ങളെ വീട്ടിൽ ഡോക്ടറും എഞ്ചിനീയറും കലക്ടറായിട്ട് ഒന്നും കൺകുളിർമയുണ്ടാവില്ല, ഒരു ഗുണമില്ലാതെ നിങ്ങൾ മയ്യത്ത് കെട്ടിൽ കിടക്കും. ചിന്തിക്കണം നമ്മൾ. ഇനി നമ്മുടെ വീട്ടിൽ നല്ല ഇണ മക്കൾക്ക് നല്ല ഇണകൾ കിട്ടി, അപ്പൊ ഉണ്ടാവും മറ്റേ വീട്ടിലെ കുട്ടികൾ ഇങ്ങനെ കല്യാണം കഴിക്കാതെ നിൽക്കുന്ന, അവിടെയും പോയിട്ട് ചോദിക്കും അവ തെറ്റു കുട്ടികൾ, ഓ ഡൈവോഴ്സായോ, ഇവർക്ക് കുഞ്ഞുങ്ങളില്ലേ? നമ്മുടെ വീട്ടിൽ കുറെ പേരെ കുട്ടികളുണ്ടാവും. ഒന്ന് ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിനെ സംസ്കരിച്ചെടുക്കണം സഹോദരന്മാരെ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് കദ് അഫ്ലഹ മൻ തസഖ, നെറ്റിക്ക് തയമ്പ് വരാ, മുട്ടിന് തയമ്പ് വരല്ല പ്രാധാന്യം. ഹൃദയം നല്ല, കൽബും സലീമായിട്ട് വെളുത്ത ശുദ്ധ നിഷ്കളങ്ക സ്നേഹം കാരുണ്യം ഗുണകാംക്ഷയുള്ള ഒരു ഹൃദയമായിട്ട് മാറണം. ആ ഹൃദയം എങ്ങനെ മാറുമെന്ന് പറഞ്ഞില്ലേ? നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് അള്ളാഹുവിനെ പറ്റി ഓർക്കുക. ഞാൻ എൻ്റെ തെറ്റു കുറ്റങ്ങൾ എപ്പോഴും ചൊല്ലി അന്വേഷിക്കുക. അപ്പം എൻ്റെ തെറ്റു കുറ്റങ്ങൾ ഒരുപാട് ഉണ്ടാവുമേ, നമ്മൾ മറ്റുള്ളവരെ പറ്റി ഒന്നും ചിന്തിക്കാൻ സമയമുണ്ട്. ഇന്ന് എത്ര സഹോദരൻ, എനിക്ക് തന്നെ എൻ്റെ വെറുതെ സംശയിക്കുന്നുണ്ട്. ചിലർ വേണ്ടാത്ത എൻ്റെ സംശയിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും, ഡോക്ടർ എന്താ ഇങ്ങനെ ആലോചിച്ചു. ഞാൻ പറഞ്ഞു, ഞാനും എൻ്റെ റബ്ബിനറിയാം എൻ്റെ കാര്യങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നിങ്ങളെ റബ്ബിൻ്റെ അടുത്ത് നോക്കിക്കോളൂ. അല്ല, നിങ്ങൾക്കും എനിക്കും സ്വർഗം തരട്ടെ. എന്തിനാ സഹോദരന്മാർ, എപ്പോഴാണ് നമ്മുടെ ഹൃദയങ്ങൾ നന്നാവും? അള്ളാഹു അള്ളാഹു സംസാരിക്കുന്നു. എനിക്ക് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ നല്ലോണം തുറന്നിട്ടിട്ട് സഹോദരന്മാരെ, അവിടെ അവർക്ക് നല്ലൊരു വലിയ ഭൂത കണ്ണാടി, അവരെ തെറ്റുകുറ്റങ്ങളിലേക്ക് നോക്കാനുള്ള വലിയ മാഗ്നിഫൈങ് ലെൻസ് കൊടുക്കുകയും മറ്റുള്ള തെറ്റുകുറ്റങ്ങൾക്ക് കുറച്ച് തിമിരം ബാധിക്കുന്ന പോലെ അങ്ങനെ ആവട്ടെ റഹ്മാൻ റബ്ബെ. എൻ്റെ ഒന്ന് ഒന്ന് സഹോദരൻ നല്ലോണം ചിന്തിക്കുക. അള്ളാവേ അള്ളാഹ്, നമ്മുടെ ഹൃദയം സംസ്കരിച്ചെടുക്കണം റബ്ബെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ നീ കൃത്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കി തന്നിട്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ അള്ളാഹു നിന്റെ വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണ റബ്ബെ. അള്ളാഹു എപ്പോഴെപ്പോഴും നിന്നെ പറ്റി ഹുസ്നുൽ ളൻ ഉണ്ടാവണേ, നല്ല ചിന്ത മാത്രം ഉണ്ടാവണ റബ്ബെ. അതേപോലെ തന്നെ മറ്റു എല്ലാ വ്യക്തികളുടെ നല്ലത് മാത്രം കാണാനുള്ള വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണ റബ്ബെ. നമ്മുടെ ഹൃദയം സംസ്കരിച്ചെടുത്ത കൽബും സലീമായിട്ട് എറ്റുന്ന ലൈമാന്റെ അവസ്ഥയിൽ തന്നെ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി മരണപ്പെട്ട് നമ്മളെയും അവരെയും എല്ലാവരും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണ റബ്ബെ. ആമീൻ 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 ബി റഹ്മതിക യാ അർഹമുർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.